വെൽക്കം ടു കേരള ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HSST കെമിസ്ട്രി ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ക്വാണ്ടം മെക്കാനിക്സിലെ മൂന്നാമത്തെ വീഡിയോ സീരീസ് ആണ്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 1000 rupees ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വീഡിയോ നമ്പർ 3 ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വീഡിയോ നമ്പർ 3 വരുന്ന ഒന്നാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ അനുസരിച്ചിട്ട് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺസ് കാണാനുള്ള മെത്തേഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം അതിന്റെ കണ്ടീഷൻ ഇതാണ്, സൈസ് സ്ക്വയർ ആണ്. ഈ സൈസ് സ്ക്വയർ എന്ന് പറയുന്നതാണ് എന്ത്, ഇലക്ട്രോണിനെ എവിടെയെല്ലാം കാണുവാനായിട്ട് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പ്രോബബിലിറ്റി എവിടെയാണ് ഇലക്ട്രോണിനെ കാണാനായിട്ട് പറ്റുക എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നത് ആരാണ്, ഈ സൈസ് സ്ക്വയർ എന്ന് പറയുന്ന ടേം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടീഷൻ ആയിട്ട് ഇവിടെ എഴുതിക്കാം, സൈസ് സ്ക്വയർ, സൈസ് സ്ക്വയർ tells about probability, tells about probability of finding electrons. അപ്പൊ ഇലക്ട്രോൺസിനെ കാണുവാനായിട്ടുള്ള ആ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്നുമാണ് കിട്ടുക, ഈ സൈസ് സ്ക്വയർ എന്ന് പറയുന്ന ടേമിൽ നിന്നുമാണ് നമുക്ക് ലഭിക്കുക. ഇനി ഇതിൽ വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കറിയാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് സൈ ഈസ് ഈക്വൽ ടു 1/√2πe^2i(φ) എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷനിൽ സൈ സ്റ്റാർ എന്ന് പറയുകയാണെങ്കിൽ 1/√2πe^-2i(φ) എന്ന് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈ സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്താണ് വരിക, 1/√2πe^2i(φ) ദെൻ 1/√2πe^-2i(φ) എന്ന് നമുക്ക് എഴുതാം. ഇത് രണ്ടും കൂടി മൾട്ടിപ്പിൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും, 1/√2π എന്ന് നമുക്ക് ഇവിടെ കിട്ടും. സോ ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ ഇൻ ദ സ്മോൾ ഇന്റർവെൽ ഡെൽറ്റ ഫൈ ഈസ് എന്തായിരിക്കും, sin(ψ)d(φ) ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എന്ത് പറയാനായിട്ട് സാധിക്കും, പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ ഇൻ എ സ്മോൾ ഇന്റർവെൽ ഡെൽറ്റ ഫൈ ഈസ് എന്താണ് വരിക, sin(ψ)d(φ) ആയിരിക്കും. ദാറ്റ് ഈസ് 1/√2π(d(φ). അപ്പൊ ഈ d(φ) എന്ന് പറയുന്നത് 1/2π ഇവിടെ കിട്ടിയതിന്റെ sin(ψ) ആണ്. അത് ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യുന്നു, d(φ) എന്ന് പറയുന്ന ടേം നമ്മളവിടെ മാർക്ക് ചെയ്ത് വെക്കുകയാണ്. ഇനി ഈ വീഡിയോയിൽ വരുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും, IA = H/MV എന്ന് പറയാം. അപ്പൊ എച്ച് എന്ന് പറയുകയാണെങ്കിൽ 6.63 × 10^-34 / 1.66 × 10^-27 × 1000. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 99.8 × 10^-12 മീറ്റർ എന്ന് പറയുന്ന ആൻസർ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഡയറക്ട് ക്വസ്റ്റ്യൻ ആണ്, വൈബ്രേഷണൽ പാർട്ടീഷൻ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് 1 − exponential h/ അതിന്റെ ആൻസർ എന്താണ് വരിക, kBt^(−1) എന്ന് പറയുന്ന ഉത്തരമായിരിക്കും നമുക്ക് അവിടെ നിന്നും ലഭിക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നമ്മളത് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാതെ ഇരിക്കുവാനായിട്ടുള്ള കാരണം. ഇനി അതിൽ വരുന്ന അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമുക്ക് എന്താ പറയാം, J = √J(√2
സോ അങ്ങനെയാണെങ്കിൽ ഈ ഈസ് ഈക്വൽ ടു ജെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2i ആണ് എന്ന് പറയാം. അപ്പൊ ജെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ജെ ഇൻറ്റു ജെ പ്ലസ് വൺ എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2i എന്ന് പറയാം. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ അത് ജെ ഇൻറ്റു ജെ പ്ലസ് വൺ എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഈ മൂമെന്റ് ഓഫ് ഇനേർഷ്യ, അപ്പൊ ഇവിടെ മൂമെന്റ് ഓഫ് ഇനേർഷ്യയുടെ സ്ഥാനത്ത് ഇപ്പൊ എന്തോരും എം ആർ സ്ക്വയർ എന്ന് പറയുന്ന കണ്ടീഷനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്കറിയാം എബവ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ദ എബവ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 10 h² സ്ക്വയർ ഡിവൈഡഡ് ബൈ എം ആർ സ്ക്വയർ ആണ് എന്നുള്ളത് നമുക്കറിയാം. സോ ദാറ്റ്സ് ഈക്വൽ ടു ജെ ഇൻറ്റു ജെ പ്ലസ് വൺ എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 mr² ആണെന്നുള്ളത് നമുക്കറിയാം. സിംപ്ലിഫൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ജെ ഈക്വൽ ടു 4 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഡിജെനറസി ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ ഡിജെനറസി ഈക്വൽ ടു 2j+1 ആണ്. ജെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് 2 × 4+1 = 9 എന്ന് പറയുന്ന റിസൾട്ട് ഫോം ചെയ്തു വരും. ഓക്കെ.